தங்கு யாருமே தியேட்டரில் பார்க்கவே கூடாது படம். சூர்யாவோட கரியரில் இதுதான் இருக்கிறதுலே ஃபர்ஸ்ட் ஃபிலிம். ப்ரோ ஒன் டைம் வாட்சபிளான அல்லாத வலிய பிரிக்கிற ரீக்ரீடிங் ஆனது தோணும். பஷே வலிய குழப்பமில்ல, கண்டுகொண்டிருக்கோம். இதுவரை இறங்கிட்டுள்ள சினிமகளில் ஏற்றவும் பொட்ட சினிமையாக வேணாங்க பரையாம். ആ ഏരിയക്ക് പോയില്ല, തല പോലും കുഴപ്പമില്ല, വേറെ ഒന്നും പറയാനില്ല. ഇത്ര നല്ല ഇടം, നല്ല സിനിമ. ബ്രോ കുഴപ്പമില്ല, കൊള്ളാം 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 പോരാ. പടം ഒരു സുഖമില്ല, ഒരു ഗുമ്മില്ല, കൊള്ളാം 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 കുഴപ്പമില്ല. തങ്കുക പോരാ, സംഭവം പ്രതീക്ഷിക്കത്തോ ഒന്നും വന്നില്ല. ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ചെയ്ത പടമല്ലേ, പക്ഷേ ഇതുവരായിട്ടും അതിൻ്റെ എഫേർട്ടിലൊന്നും ഇവിടെ വന്നിട്ടില്ല. നിരാശയാണ് സംഭവം. ബ്രോ വൺ ടൈം വാച്ചബിളാണ് അല്ലാതെ വലിയ ഡീഗ്രേഡിങ് ആണെന്ന് തോന്നുന്നു, പക്ഷേ വലിയ കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ തോന്നുന്നില്ല. എന്നാലും ഈ കുറേ പാസങ്ങളൊക്കെ കയറുന്നു ശിവേരെ, അല്ലാതെ സംഭവം വൺ ടൈം വാച്ചബിളാണ്, കൊള്ളാം. കുഴപ്പമില്ല, നല്ല സിനിമ. വിഎഫ്എക്സ് ഒക്കെ കുറച്ച് പ്രശ്നം ഉണ്ടെങ്കിലും ഓക്കെ ആയിരുന്നു. തങ്കു യാരുമേ തിയേറ്ററിൽ പാർക്കവേ കൂടാതെ പടം നല്ലതല്ല, പടം നല്ലതല്ല, വർത്തില്ല. ഫസ്റ്റ് സൂര്യയുടെ കരിയറിൽ ഇതാണ് ഇരിക്കുന്നതിലെ ഫസ്റ്റ് ഫിലിം. കൊള്ളായിരുന്നു, നന്നായിരുന്നു, കുഴപ്പമില്ല, നല്ല സിനിമയായിരുന്നു, കൊള്ളാം, കണ്ടിരിക്കാൻ കൊള്ളാം. ഓരോ ഓരോരുത്തരുടെ മൈൻഡ് പോലെ ഇരിക്കും. നമ്മൾ കണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് ഹാഫിന്ന് ഒരു ലാഗും ഇല്ല, നല്ല സിനിമയായിരുന്നു. കങ്കുവ സൂര്യയുടെ സിനിമ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള സിനിമകളിൽ ഏറ്റവും പൊട്ട സിനിമയെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അമ്മാതിരി എന്ന് പറയുമ്പോൾ സൂര്യ, ഞാൻ സൂര്യയെ ഭയങ്കരമായിട്ട് അഭിനന്ദിച്ചേ പറ്റും. പുള്ളിയുടെ ഈ ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് എടുത്ത എഫേർട്ട് സംബന്ധിച്ചേ പറ്റൂ. പക്ഷേ സിനിമ എന്ന് പറയുന്ന ഒരു ഭൂലോക എന്താ പറയുക, ബോറിങ് ആയിട്ടുള്ള സിനിമ, നമ്മളങ്ങ് ഉറങ്ങിപ്പോകും. കാരണം ഈ ഭയങ്കരമായിട്ടുള്ള ഈ സൈഡ് എഫക്റ്റും അതും സൗണ്ട് എഫക്റ്റും ഇതെല്ലാം ഇടയിൽ ഒരുപാട് പേര് തിയേറ്ററിനകത്ത് പൊതുവേ കുറച്ചാളെ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാവരും ഉറങ്ങുകയായിരുന്നു. അത്രയ്ക്കൊരു ബോറിങ് സിനിമ. സൂര്യയുടെ എനിക്ക് വലിയ ഒരു ഫാനാണ് ഞാൻ, പക്ഷേ പുള്ളി ഈ സിനിമയുടെ പുള്ളി ഇതുവരെ അഭിനയിച്ചിട്ടുള്ളതിൽ ഏറ്റവും മോശപ്പെട്ട സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. വയ്യോ വലിച്ചെന്ന് നമുക്ക് അസഹനീയം, അസഹനീയം എന്ന് വേണമെങ്കിൽ പറയാം. അമ്മാതിരി ഒരു സിനിമയാണ് ഈ കങ്കുവ. സൂര്യയെ ഞാൻ പറഞ്ഞില്ലേ, പുള്ളിയെ സിനിമയിൽ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു രസമാണ്. പുള്ളിയെ മാത്രമേ അതിൽ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ. കഥയും എടുത്തേക്കുന്നതും പിന്നെ ഈ ഒരു കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെയും വിഷ്വൽ എഫക്ട്സിൻ്റെയും ഒക്കെ ഓവറായിട്ടുള്ള എഫക്റ്റ് നമുക്ക് ഒരു അസഹനീയം എന്ന് വേണമെങ്കിൽ പറയാം. അമ്മാതിരി ഒരു സിനിമയാണ് കങ്കുവ. കങ്കുവ ഈ പറഞ്ഞ പോലെ ഇതെന്തുവായി കാണിച്ചേക്കുന്നതെന്ന് ചോദിക്കേണ്ടി വരും. അമ്മാതിരി ഒരു സിനിമയാണ്.